பலியன்ஸ். ലില്ലി മോളെ, ലില്ലി മോളെ, ക്ലീറ്റോ ചേട്ടനത് എവിടെയായിരുന്നു? ചേച്ചി എത്ര നേരം കാത്തിരുന്നറിയോ? എൻ്റെ മോളെ, ഞാനേ ഒരു വഴിക്ക് പോയ ഓർത്തന്മാർ ഇത്തിരി കാശ് വരാണ്ടെന്ന് പറഞ്ഞ അത് വന്നില്ല, പറ്റിച്ചെന്ന് വിളിച്ച ഫോൺ എടുത്തുകൂടായിരുന്നു. അതാ സാഹചര്യം അങ്ങനെ. താക്കോലാടി പിന്നെ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. എൻ്റെ ഒന്നും താക്കോലോ ഒന്നുമില്ല. മുത്തുര സ്കൂളിൽ ഫീസ് അടക്കാൻ പോയി. ഫീസ് അടക്കാൻ പതിനഞ്ച് വർഷത്തിന് മുമ്പേ ഇവിടെ ഒരു കല്യാണം ഇവിടെ ആയിരുന്നു. അതുകൊണ്ട് സ്കൂളിലെ ഫീസ് അടയ്ക്കാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ. അത് കല്യാണമായിട്ട് നടന്നിരുന്നെങ്കിൽ ഫീസ് അടയ്ക്കാൻ പറ്റുമായിരുന്നു. മരണ വീട് നീ ആക്കിയതുകൊണ്ട് ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല. പകുതി ഫീസ് ഏട്ടൻ അടച്ച് ബാക്കി വേറെ അറിഞ്ഞു മേടിച്ചു കൊടുത്തു. അതിന്റെ ഗമയും പോരൊന്നും നീ എന്റെ അടുത്ത് കാണിക്കണ്ട. ക്ലീറ്റോയ്ക്ക് ആരുടെ ഔദാര്യം വേണ്ട. കാശ് നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കാശ് ഞാൻ തിരിച്ച് തന്നിരിക്കും. എന്ന് ഇച്ചിരി പൈസ വരാനുണ്ട്, വന്നു കഴിഞ്ഞാൽ ഉടനെ തരും. എപ്പോ എപ്പോന്ന് പറഞ്ഞാൽ അത് വരാനും സമയമുണ്ട്. ഏതൊക്കെ എല്ലാം എഴുതി വെച്ചോ. വള്ളി പുള്ളി തെറ്റാന്ന് എഴുതി വെച്ചോ. എല്ലാം തന്നു തീർത്തി. പേനയുടെ മഷിയുടെ കളയണം. എന്ത്? എടാ, പേനയുടെ പൈസ ഇവിടെ ഞാൻ തരാം. പക്ഷേ നടക്കുന്ന കാര്യം പറഞ്ഞു. നീ വിളിച്ചിരുന്നല്ലേ, ഞാൻ ഫോൺ എടുക്കാൻ നോക്കുമ്പോ ഇടയ്ക്ക് വേറെ കാര്യങ്ങൾ നമ്മുടെ പി ടി എ പ്രസിഡന്റ് ഇല്ലേ, സാറിനെ കണ്ട്, സാറിനെ കണ്ടപ്പോഴത്തേനും നമുക്ക് ഉപകാരമുള്ളൊരു കാര്യമുണ്ട്. പ്രാവശ്യത്തം മുതല് യൂണിഫോം പിള്ളേർക്ക് എല്ലാവർക്കും സ്കൂളിൽ നിന്ന് തന്നെ തയ്ച്ചു കൊടുക്കുക. അപ്പൊ സ്കൂളുകാര് പുറത്തൊരു കടയില് ഒന്നിച്ചങ്ങ് ഓർഡർ കൊടുക്കും. അപ്പൊ അവര് ആ കടക്കാര് ചെറിയ ചെറിയ യൂണിറ്റിലേക്ക് തയ്ക്കാൻ കൊടുക്കുന്നുണ്ട്. ഒരുമിച്ച് അപ്പൊ ഞാൻ ആ കടയിൽ പോയി അന്വേഷിച്ച്, അപ്പൊ അന്വേഷിച്ചപ്പം തയ്ക്കൂന്ന് അറിഞ്ഞപ്പോഴത്തേനും നമുക്ക് വേണമെങ്കിൽ കിട്ടും. അഞ്ഞൂറ് പീസ് ഒക്കെ കിട്ടിയാല് സ്കൂള് തുറക്കാൻ ഇനി സമയമുണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞിട്ടല്ലേ തുറക്കുള്ളൂ. പത്താറായിരം പിള്ളേർ പഠിക്കുന്ന സ്കൂളാണ്. അല്ല, അതൊക്കെ പറ്റും. 500 യൂണിഫോം എന്ന് പറഞ്ഞാല് പറഞ്ഞ പോലെ നമുക്കൊരു 2-3 ആഴ്ച കിട്ടിയാൽ നമുക്ക് സുഖമായിട്ട് തയ്ക്കാം. ഇതൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിലാണ് സഹായിക്കാം. ഞാൻ എന്തെങ്കിലും സഹായിക്കാം. ഇവക്ക് ബട്ടനൊക്കെ തുന്നാൻ പറ്റുമോ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നില് ഒരു സെക്കൻഡ് ഹാൻഡ് മെഷീൻ വല്ലതും എടുക്കണം, അല്ലെങ്കിൽ റിപ്പയർ ചെയ്ത് എനിക്ക് തോന്നണില്ല. അത് ശരിയാവുന്നു. പഴയ ആദാമിന് അതുള്ള മെഷീൻ അല്ലേ. പുതിയത് മേടിച്ചാ മതി, അതാ നല്ലത്. നീ പറഞ്ഞത് ഇപ്പൊ കൊച്ചിന് പൈസ കൊടുത്തേ ഉള്ളു. ഫീസ് അടച്ച പൈസ ഉണ്ടായിരുന്നെങ്കിൽ മെഷീൻ മേടിക്കാറുണ്ട്. അതിനുള്ള പറ്റുന്നില്ല, എല്ലാം കൂടി ഒന്നും പറ്റില്ല. നമുക്ക് ആ ഒരു സെക്കൻഡ് ഹാൻഡ് മെഷീൻ മേടിക്കാൻ പറ്റും. സുരേഷിന്റെ വൈഫിന്റെ ഏതോ ഒരു ഫ്രണ്ടിന്റെ ഒരു സെക്കൻഡ് ഹാൻഡ് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അതിന് പോയാന്ന് അറിഞ്ഞൂടാ, അത് വേറെ പോയാന്ന് അറിഞ്ഞൂടാ. അതല്ലെങ്കിൽ വേറെ ഒന്ന് രണ്ട് സ്ഥലത്തൂടെ നമുക്ക് ചോദിക്കാം. സുരേഷ് ഏട്ടനോടും കൂടി ഒന്ന് പറ. ഇത് ഇതിന്റെ പണിയൊക്കെ ചെന്ന് ആരെങ്കിലും അവരെ അടിച്ച് അവരെ ഇതൊക്കെ കാണും. സെക്കൻഡ് ഹാൻഡ് എന്തെങ്കിലും എടുക്കാൻ നോക്കാം. പക്ഷേ ഈ ഓർഡർ കിട്ടിയ നമ്മുടെ ഭാഗ്യമാണ് കേട്ടോ. ഇത് ആര് വന്നിരിക്കണം? നോക്ക്, നോക്കൂ, നോക്കൂ. വാ 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 വാ. ഹായ്, മനസ്സിലായില്ലേ? മിഷ്യൻ നന്നാക്കാൻ പോയിക്കുന്നു. ഇല്ല, മിഷ്യൻ ഇപ്പൊ നന്നാക്കണ്ട.
അയ്യോ അങ്ങനെ പറയരുത്. തിരുവല്ലിയിൽ നിന്ന് രണ്ടുപേരും വിളിച്ചു, ചങ്ങനാശ്ശേരിയിൽ നിന്ന് രണ്ടുപേരും വിളിച്ചു. ഞാൻ പോയില്ല. കാരണം എന്താ? നിങ്ങളോടുള്ള ആത്മാർത്ഥത. തിരക്കുള്ള മനുഷ്യനാണ് ഇപ്പൊ വന്നത്. നമ്മളെ ഭാഗ്യമാണ്. തങ്ക ഞാൻ പറയണം. നീ അയ്യോ ഇങ്ങനെ നോക്കിന്നോ? നീ അല്ല ഞാൻ പറയട്ടെ. ഇതൊന്നും പറയണ്ട. നോക്കട്ടെ. ചൂടുവെള്ളം കിട്ടുമോ? ഓ പിന്നെന്താ തരാം? തിളച്ചത് വേണോ അതോ ചെറു ചൂട് മതിയോ? മനുഷ്യന് കുടിക്കാൻ പറ്റുന്ന വെള്ളം എത്രയാണോ ചൂട് അത് ചൂട് മതി. പേരെന്തെന്ന്? ക്ലീറ്റസ്. ഡി ഡി ടി പാർട്ടിയുടെ നേതാവാ ക്ലീറ്റസ്. ഓ അത് ശരി ശരി. ഞാൻ കേട്ടിട്ടുണ്ട്. ഡി ഡി ടി പാർട്ടി കേട്ടിട്ടുണ്ട്. ഹലോ ചൂട് കുറവാ മാമ. ആ ഞാൻ എത്തി എത്തി. ഇല്ല എല്ലാം ഇളക്കി ഇട്ടിട്ടുണ്ട്. വന്നപ്പോൾ തന്നെ ആ കാര്യങ്ങളെല്ലാം അവർ നടത്തി വെച്ചിട്ടുണ്ട്. ഓ ഓ ഓ ചോദിക്കാം ചോദിക്കാം. കുട്ടിക്ക് എത്ര വയസ്സായി? ചിങ്ങത്തിന് 33. ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ മാസം. ആ കുട്ടിക്കല്ലേ, ഈ കുട്ടിക്ക്. ഇതിപ്പോൾ എന്താ കാര്യം എന്നറിയാമോ? ഞാൻ എൻ്റെ യന്ത്രങ്ങളെ ഒരിക്കലും നിങ്ങൾ കാണുന്ന പോലെയല്ല കാണുന്നു. ഞാൻ മനുഷ്യ സ്ത്രീയെ കാണുന്ന പോലെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്ന് കാലപ്പഴക്കമൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഉറപ്പിക്കുക. പത്താണോ പന്ത്രണ്ടാണോ? 11 12 12 12 ഫിക്സ്. ഇത് ഇനി മാറരുതേ. 12 മാമ 35 ആയിട്ടാ. 35 വർഷമായി. ഓ ഓ ശരി. ഓ ഓ ശരി. ഇല്ല ഇത് 35 ആയില്ല, ഞങ്ങൾ എടുത്തിട്ട് ഒരു 12 വർഷമല്ല. ആ നിങ്ങൾ എടുത്തിട്ട്. പക്ഷേ ഇത് കാണുമ്പോൾ പറയാം കറക്റ്റ് ഒരു 30 35 വർഷം വരും. ഓ പഴക്കമുണ്ടല്ലേ. 2 സെക്കൻഡ്. 35 വർഷം പഴക്കമുണ്ട്. ചൂട് കുറച്ചും കൂടെ വേണമായിരുന്നു. അടിപ്പിക്കാനായിട്ട് ഇതാണോ അത് ഇതാണോ? വെള്ളം ഇതറിയില്ലെങ്കിൽ എന്തിനാ ഈ പണിയെ നടക്കുന്നു? ജോലിയായി പോയില്ലേ? എന്തിനാ അങ്ങനെ ആവശ്യമില്ല, അത് ചോദിക്കല്ലേ. നിങ്ങൾ ചെയ്യണ്ടേ? ഇണക്കേടാണ് കേട്ടാ, മൊത്തം ഇണക്കേടാണ്. അതെ. ഇതിപ്പോ എങ്ങനെ പണി ചെയ്തിപ്പം? ഇതിനും ഒരു എല്ലാരും കൂടെ തൂക്കിയെടുത്ത് പുറത്താക്ക്. ഐശ്വര്യട്ട് അവിടെ ഇട്ട് ചെയ്യാം. അവിടെ ആകുമ്പോൾ നല്ല വെളിച്ചമുണ്ടല്ലോ, സൂര്യപ്രകാശം ഉണ്ടല്ലോ. കറണ്ട് വരണോ? നോക്കണ്ടേ? വേണ്ട, നോക്കണ്ട, വരൂല. അതങ്ങനെയാണ്. ഇതിന്റെ ലക്ഷണം കാണുമ്പോ അറിയാം, വരൂല, വരാൻ സാധ്യത. ഇതെല്ലാം കൂടി ഇനി പുറത്തോട്ട് കൊണ്ടുപോകണം. പിന്നെ കൊണ്ടുപോകണം. വന്നാൽ എങ്ങനെ ചെയ്തുടാ? വന്നാൽ അങ്ങനെ ചെയ്തു. കാരണം അറിയാമോ? അങ്ങനെ ഉണ്ട്, ഇടയ്ക്ക് അങ്ങനെ വന്നാലും ചെയ്തു. പോയത് പോയതാണ്. നമുക്ക് പുറത്ത് പോവാം. അതാണ് നല്ലത്. അല്ല പിന്നെ പുറത്തോട്ട് എടുക്കാം അല്ലേ? അമ്മണിക്കുട്ടി, നിനക്ക് വേദനിക്കുന്നില്ലല്ലോ അല്ലേ? അതാരാ അമ്മണിക്കുട്ടി? ഞാൻ എവക്കിട്ടിരിക്കുന്ന പേരാണ് അമ്മണിക്കുട്ടി. അത് കൊള്ളാം, നല്ല പേര് അമ്മണിക്കുട്ടി. അമ്മണിക്കുട്ടി അച്ഛനെ, നേരത്തെ ഇറച്ചിക്കടയിലല്ലോ നിന്നിട്ടുണ്ടോ? ആക്കിയതാ? അല ഇങ്ങനെ തൂക്കി ഇട്ടേക്കണോണ്ട് ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ ഇറച്ചിക്കടയിൽ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ? ബെൻസിന്റെ വർക്ക്ഷോപ്പിൽ നിന്ന് കണ്ടിട്ടില്ല. ഓ ഓ, ഇങ്ങനെ തൂക്കി ഇട്ടേക്കുന്ന കണ്ടില്ല? അത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ എഞ്ചിൻ ഇങ്ങനെ. അതാണ് അമ്മണിക്കുട്ടി. നല്ല അയ്യോ അമ്മണിക്കുട്ടി, ഒന്ന് പിടിച്ചാലോ.
പെങ്ങളൂട്ടി ഇവിടെ പോയി. ഓ പെങ്ങളൂട്ടി അടുക്കളയിൽ ഇച്ചിരി ചൂടുവെള്ളം കൂടെ എടുത്തേക്കാൻ പറഞ്ഞേക്കാം. വേണോ? ആ വേണം, വേണ്ടി വരും. ഇതിൽ ചൂട് പോയാ? ഇതിൽ ചൂട് പോയി, അതുകൊണ്ടാ. ആ ഇത് കളഞ്ഞിട്ട് മതി, കളഞ്ഞേക്കൂ. കുറച്ച് നല്ല തിളപ്പിച്ച നല്ല തിളപ്പിച്ചോ. ഇതിന് ഇപ്പൊ കൊണ്ടുപോയ വെള്ളം എന്ത്? അത് കുടിച്ചയാള് എനിക്കതിന് അയാൾ കുളിക്കാന്നാ തോന്നുന്നേ. നിങ്ങളുടെ ആര് പറഞ്ഞതിനൊക്കെ വിളിച്ചോണ്ട് വരാൻ വേണ്ടി ഞാൻ സെക്കൻഡ് ഹാൻഡ് മെഷീൻ മേടിച്ചേനല്ലോ. ഇപ്പൊ ഇതിന് പൈസ മുടക്കണം, സെക്കൻഡ് ഹാൻഡിന് പൈസ മുടക്കണം. സെക്കൻഡ് ഹാൻഡ് മെഷീൻ വാങ്ങിക്കാൻ നീ ഇവിടെ സമ്പാദിച്ച് കൂട്ടി വെച്ചിട്ടുണ്ടാ? ഈ ഇല്ലെങ്കിൽ ഈ സാധനം ഇത്ര ദിവസം ഇവിടെ ഇരുന്നപ്പോ നിനക്ക് അതൊന്നും നന്നാക്കാൻ തോന്നിയോ? ഇല്ലല്ലോ. അത് തന്നെ പറഞ്ഞാൽ ഞാൻ സെക്കൻഡ് ഹാൻഡ് മേടിച്ചതിനെല്ലാം നന്നാക്കില്ലല്ലോ. തങ്ക മണ്ടത്തരം കാണിക്കരുത്, മണ്ടത്തരം കാണിക്കരുത്. ബുദ്ധിപൂർവ്വം ചിന്തിക്കുക. ഇപ്പം നമുക്ക് ഈ മെഷീനെ ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ സ്കൂളിൽ ഓർഡർ കിട്ടിയിട്ടുണ്ടല്ലോ, ആ ഓർഡർ സാധനങ്ങളും കൂടെ തച്ചു കൊടുക്കുമ്പോൾ കാശ് കിട്ടും. ആ കാശ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പുതിയൊരു മെഷീൻ മേടിക്കും. പുതിയ മെഷീൻ മേടിച്ച് ഇവിടെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വർക്ക് ചറപ്പറ 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 എന്ന് വർക്ക് വരും. വർക്ക് വരുമ്പോൾ നമുക്ക് എന്ത് വരും? കാശ് വരും. കാശ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുത്തിൻ്റെ ഫീസ് അടയ്ക്കണം, പിന്നെ കറണ്ട് ബില്ല് അടയ്ക്കാം, പിന്നെ എന്ത് എന്തോരം പൈസ വരും, പിന്നെ ചിട്ടി അടയ്ക്കുക, അതടക്കുക, ഇതടക്കുക, ഒന്നിനൊരു ബുദ്ധിമുട്ട് വരില്ല. മനസ്സിലായില്ലേ? പിന്നെ ഓർഡർ 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 ആയിരിക്കും, നിനക്ക് കാലൊഴിഞ്ഞിട്ട് നേരം കാണൂല. നമുക്കല്ല ഇനി. എന്ത് ഇരിപ്പാണ്? അച്ഛനെ പണി കിടക്കില്ല, പണി കിടക്കട്ടെ, പണി കിടക്കട്ടെ. അമ്മണിക്കുട്ടിയെ ഒന്ന് പെട്ടെന്ന് സെറ്റാക്കി സാർ. അവർക്ക് പറയുന്നൊക്കെ ഞാൻ കേട്ടായിരുന്നു. പെങ്ങളുട്ടിയെ പറഞ്ഞ മൊത്തം കേട്ടായിരുന്നു. അത് ശരിയല്ലല്ലോ, അത് ശരിയല്ലല്ലോ. ഒരാൾ കഷ്ടപ്പെട്ട് രാവിലെ മുതൽ ഇങ്ങനെ പണിയേലേ, എത്രയോ സമയമായിട്ട് ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു. ഇങ്ങനെ തൂക്കിയിട്ടൊക്കെ അറിയാം നിങ്ങൾക്ക് അത്ര വിഷമമുണ്ട്. അല്ലല്ല, വളരെ മോശമായിട്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ആ പെങ്ങളൂട്ടിക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങ് പോവാം, എനിക്കുള്ള വിഷയമല്ല. അങ്ങനെ പറയല്ലേ, പിന്നെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്യാം. അല്ല, ഇത് ഇതുവരെ കോൺസെൻട്രേഷൻ പോയി. പെങ്ങളൂട്ടി പറഞ്ഞ എൻ്റെ മാനസികമായിട്ട് ഒരുമാതിരി, ഇതൊക്കെ മാനസിക പീഡനമാണ് കേട്ടോ. അങ്ങനെയും ചെയ്യരുത്, ഒരു സഹോദരനോട് അങ്ങനെ ചെയ്യരുത്. പെങ്ങളൂട്ടിന്ന് വിളിച്ച ഒരു സഹോദരനോട് പെങ്ങളല്ലേ, ഒന്ന് പെങ്ങളായിട്ട് കണ്ടങ്ങ് പുറത്ത്. അങ്ങനെയാണല്ലോ കണ്ടത്, അങ്ങനെയാണല്ലോ കണ്ടത്. പക്ഷെ അകത്ത് അങ്ങനെയല്ല സംസാരിച്ചത്. ക്ഷമിക്കേ. അല്ല, ഇനിയിപ്പം നടക്കില്ലേ? ഇനിയിപ്പം ആകെ ഒരു മൊത്തത്തിൽ ആ കറണ്ട് പോയപ്പോഴേ ഒരു എണ്ണക്കേടായിരുന്നു. ഒരു വിഷയമാണത്. ഇതൊക്കെ ഇങ്ങനെ അയച്ചിട്ടല്ലേ, എങ്ങനെ അത് ഫിറ്റ് ചെയ്തിട്ട് പോ? അറിയല്ല, എന്റെ അമ്മണിക്കുട്ടിയാ. ഞാനേ നമുക്കേ, ഞാനും കൂടെ സഹായിക്കാം. സഹായിക്കണ്ട, എനിക്ക് എന്റെ സ്പാൻഡ് എന്തൊക്കെ എടുക്കാനായിട്ട് ആരെ സഹായം? അല്ല അച്ഛനെ വേണ്ട, ഇത് ഇതിനൊന്ന് നമുക്ക് പഴയ പോലെ ആക്കിയിട്ട് നമുക്ക് ആശംഭിക്കോ? പഴയതുപോലെ നടക്കില്ല, നടക്കില്ല. എനിക്ക് പോണം, ഇതൊന്ന് നമുക്ക് സെറ്റ് ചെയ്ത് ആക്കിയാലേ. കൈയിൽ നിന്ന് പോയില്ലേ? അല്ല, മാനസികമായിട്ട് തളർത്തി എൻ്റെ കൈവിട്ട് പോയില്ലേ? എല്ലാം കൈവിട്ട് പോയില്ലേ? അത് നടക്കുമോ? അത് പറ്റില്ല, അതുകൊണ്ടാണ്. പക്ഷേ ഇത് പഴയതുപോലെ ആക്കാതെ എനിക്കകത്തോട്ട് കയറാൻ പറ്റില്ല. പഴയതുപോലെ ആക്കിയില്ലെങ്കിൽ എനിക്കകത്തോട്ട് കയറാൻ പറ്റില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് നേരത്തെ ചിന്തിക്കണമായിരുന്നു. നിങ്ങളെ ഭാര്യ നേരത്തെ ചിന്തിക്കണമായിരുന്നു. ഈ ഭാര്യപ്പേടി ഉണ്ടല്ലേ, എനിക്കും അത് തന്നെ പ്രശ്നം. ഇപ്പം ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഇപ്പോഴത്തെ ഒന്നും നടക്കില്ല. വീട്ടിൽ പോയിട്ട് കൊടുക്കാനായിട്ട് എന്തെങ്കിലും ചില്ലറ എന്തെങ്കിലും തരൂ. ഇതിപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ഇനി ചില്ലറയും കൂടെ തരണമെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഒരു മര്യാദ കാണിക്കുക. ആശാ ഇതൊന്ന് സെറ്റ് ചെയ്ത ആശാനെ, ഇത് അല്ലേ? അതെ, ഇപ്പോൾ സെറ്റ് ചെയ്തിട്ട് പാടുണ്ട്, സെറ്റ് ചെയ്തിട്ട് പാടുണ്ട്. ആശാനെ ആശം, ഇതെങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത ആശാനെ, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അതല്ലേ, ഇതൊന്ന് സെറ്റ് ചെയ്തതാ. ആ നടക്കില്ല, നടക്കില്ല, ഇത് നടക്കില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെ? ആ പിന്നെ ഇതിന് എന്താണ് ഒരു പോംവഴി? ഇത് ഞാൻ ഒരു പോംവഴി പറയാം. എവിടെ കൊടുക്കുന്നു? എൻ്റെ അമ്മണിക്കുട്ടിയെ കൊടുക്കുന്നു. ഞാനിത് കൊണ്ടുപോയി നല്ല പണിയേറിയ ഇത് എൻ്റെ സ്റ്റാഫുകളെ കൊണ്ട് ഇത് ജോലി ചെയ്യിപ്പിച്ചേ ഇത് നന്നാക്കി നല്ല ഡെവലപ്പാക്കി എടുക്കാം. എൻ്റെ മേൽനോട്ടത്തിൽ എത്ര അല്ലാതെ വേറെ പോംവഴിയൊന്നുമില്ല. അല്ല, വേറെ പോംവഴിയില്ല, മനസ്സിലായിട്ട് തകർന്നു കഴിഞ്ഞാൽ പിന്നെ അത് പറ്റില്ല. അതുകൊണ്ടാണ് നടക്കാത്തതുകൊണ്ടാണ്. അതെ, ആ എന്തോ കിട്ടും, എന്തോ വേണം, എന്തോ തരും. എന്ത് തരണം? പൊട്ടി പൊളിഞ്ഞ് നാശായി, മനുഷ്യൻ വീഴും. ഇതന്നെ വണ്ടിക്ക് 24 മണിക്കൂർ നടക്കണേ.
പറയല്ലേ പുതിയ പോലെ ഇരിക്കണ വേണ്ട വേണ്ട ഇവിടെ ആരുടെ സഹായം വേണ്ട ആദ്യം ആ പഴയ മെഷീന്റെ പൈസ ഇങ്ങോട്ട് കിട്ടട്ടെ എന്നിട്ടല്ലേ ഇതൊക്കെ ഉണ്ടല്ലോ പോലീസുകാരന്റെ പെങ്ങളായതിലുള്ള ഗുണമാണ് അല്ലാതെ രാഷ്ട്രീയക്കാരന്റെ അല്ല വാ വന്ന് പിടിക്കലീട്ടോ ചേട്ടാ വേണ്ടേ പഴയ മെഷീന്റെ പൈസ ആ വേണ്ട ഇവിടെ വരെ കൊണ്ടുവരാൻ അറിയെങ്കിൽ ഞങ്ങൾക്ക് അറിയാം പോലീസുകാരന്റെ പെങ്ങളെ കൂടെ പിടിക്കട്ടെ നമ്മൾ തുടരണില്ല ഞാൻ പറഞ്ഞത് വിചാരിച്ചാ പറ്റിയില്ല പഴയത് മാറ്റിട്ട് വലിയ ഗമ അടിക്കുന്നു നമ്മള് പോലീസുകാരനല്ലേ ഓ എന്റെ പട്ടി പിടിക്കുന്നുണ്ടോ ഈ പഴയത് മേടിച്ചിട്ടുണ്ട് പഴയത് മേടിക്കാൻ പുതിയതിന് പൈസ കൊടുത്ത് അറിയാലോ പൈസ ഇല്ലാന്നുള്ള അറിയാം പിന്നെ പൈസ ഇവിടെ നേരത്തെ കിടന്ന മെഷീനെ നന്നാക്കി എടുക്കായിരുന്നു ആ പഴയ മെഷീനെ അയാൾക്ക് സ്വസ്ഥമായിട്ടൊന്ന് നന്നാക്കാനുള്ള സമയം കൊടുക്കണ്ടേ ഇവിടെ ബഹളമല്ലായിരുന്നു ബഹളം ഇവിടെ ഇവരൊക്കെ വിചാരിക്കും പോലെ മറ്റേ എടുത്തു പിടിച്ച് ഉടനെ അങ്ങ് സെറ്റ് യൂണിഫോം തയ്ച്ചു കൊടുക്കണം മെഷീൻ വേണ്ടേ എടി അത് തന്നെ ലില്ലി മുള ഞാൻ പറഞ്ഞത് അയാൾ കേട്ടോണ്ടിരിക്കുമ്പോ അയാളെ ചൊറിഞ്ഞാ പിന്നെ അയാൾ ഇവിടുന്ന് പണിയോ അത് ഞാനായാലും എനിക്ക് ഇഷ്ടപ്പെടൂല ആരായാലും ജോ ചെയ്യണ ജോലി പിന്നെ നീയും അങ്ങനെ പറഞ്ഞ നല്ല പണിക്കാരനാണ് വെറുതെ അയാളെ ഉമ്മ സെറ്റ് ചെയ്യട്ടോ ഞാൻ തൊടൂലല്ലോ അയ്യോ എനിക്ക് പിന്നെ തൊട കൊതിയായിട്ട് നിക്കല്ലേ ഇവിടെ തന്നെ കിടക്കട്ടെ അന്ന് അയാളെ ആ മെഷീന് 400 രൂപ അന്ത സെട്ടന്റെ തന്നു ഞാനത് ഇവിടെ ഒരാളോട് ചോദിച്ചപ്പം 400 രൂപ വേണ്ട അതിലും കൂടുതൽ കിട്ടും 400 രൂപ പോരാന്ന് പറഞ്ഞു പിന്നെ എന്റെ ഇരുന്ന് അത് ചെലവായി പോയി അവന്റെ ഇത് കണ്ടോ ഈ മെഷീൻ കണ്ടോ കണ്ണ് തുറന്ന് നോക്ക് എന്റെ പൊന്നു ലില്ലി ആ കടയിലോട്ട് ഞാൻ കേറി ചെല്ലുമ്പോ ഒരേട്ട് മെഷീൻ അങ്ങോട്ട് നിരത്തി വെച്ചേക്ക അതൊന്ന എന്നോടൊക്കെ എന്നാ ബഹുമാനം എന്നറിയോ ഞാൻ ചെല്ലുമ്പോഴത്തേനും പോലീസുകാരന്റെ പെങ്ങളല്ലേ എന്നും പറഞ്ഞിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നു എന്ത് പറയട്ടെ എന്നോട് പറയാണ് ഞങ്ങളുടെ ഈ നാടിന്റെ അഭിമാനമായിട്ടുള്ള കനകം സാറിന്റെ പെങ്ങളല്ലേ സാറിന് ഇഷ്ടമുള്ള എടുത്തോണ്ട് പൊക്കോളെ ഞാൻ ഉള്ളൊരു നല്ലത് കേട്ടോണ്ട് പോകും പറഞ്ഞ വിശ്വസിക്കൂല 4000 1500 ഫ്രീ ആയിട്ട് തന്നില്ലല്ലോ ഇവിടുത്തെ DGP അല്ലേ ആള് ഇവിടെ DGP IG ആവേണ്ട കാര്യമില്ല ആണുങ്ങളെ മനസ്സിലാവണ ആണുങ്ങൾക്ക് മനസ്സിലാവും പിന്നെ അല്ലാണ്ട് ആട്ടിത്തുള്ളവരെ കണ്ട അവർക്ക് അറിയാൻ പറ്റും അതാ ആ അതിന് പോലീസുകാരനാവണമെന്ന് പോലും ഇല്ല പെരുമാറ്റമാണ് പ്രധാനം മനസ്സിലായില്ലേ ചെക്ക് ചെയ്ത് നോക്കല്ലേ അങ്ങോട്ടെ നമ്മളിത് നോക്കിയതല്ലേ അവിടെ അല്ല എന്നാലും നോക്കുന്നേ അല്ല കാണിച്ചു കൊടുക്കാം ഇതിന്റെ മഹിമ എന്താണെന്നുള്ളതേ ഇവിടെ കുറെ ആൾക്കാർ പോണുണ്ട് ഞാൻ എന്റെ ഭാര്യ എടുത്ത് പറഞ്ഞത് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്റെ പെങ്ങൾക്ക് വേണ്ടി ഞാൻ മേടിച്ചു കൊടുത്ത തയ്യൽ മെഷീൻ ആണത് ഇതിലങ്ങാണം തൊട്ട നിന്റെ കൈ ഞാൻ വെട്ടും പിന്നെ സ്വന്തം ഭാര്യക്ക് വേണ്ടത് ഒരു ആവശ്യം ചെയ്തു കൊടുക്കാനും പറ്റൂല ഓ പിന്നെ ആരെങ്കിലും ചെയ്തു കൊടുത്താൽ അവനെ കുറ്റപ്പെടുത്താൻ നിൽക്കുന്നത് സ്വഭാവമല്ലേ കുടുംബത്തിന്റെ അത് പറഞ്ഞാലേ എടുത്ത് എറിഞ്ഞൊന്നും കുഴി ചാടിപ്പോയി ആ എറിയാനും കൂടെ വരട്ടെ നീ തയ്ക്കടി പെണ്ണെ നോക്ക് ഇത് കണ്ടിട്ടുണ്ടോ എനിക്ക് പോവാനായിട്ട് ഒരു മിനിറ്റ് നൂലങ്ങൊന്ന് കൊടുത്തേ നീ തയ്ക്കണ കണ്ടിട്ടുണ്ടോ എനിക്ക് സ്റ്റേഷനിൽ പോയി സംതൃപ്തിയോടെ ഇരിക്കാനായിട്ട് എവിടെ പോണേ വന്ന് നോക്കിട്ട് പോ കണ്ടിട്ട് പോ
എത്ര നാളായി ആ മിഷൻ ഒന്ന് ഒരുപാട് അങ്ങോട്ട് അഹങ്കരിക്കരുത് കേട്ടോ എന്താ അഹങ്കരിച്ച കുഴപ്പമില്ല അഹങ്കരിക്കാന്നുള്ളവർക്ക് അഹങ്കരിക്കുക പിന്നെ ഇനി വരും അല്പന ഐശ്വര്യം വരുമ്പോ അർദ്ധരാത്രിയിൽ കൊട പിടിക്കുന്നു പറയണില്ലേ അതാണ് ഇത് ഈ കാണുന്നത് കേട്ടോ നമ്മളെ ഇത് പാരമ്പര്യമായിട്ട് ഭയങ്കര സംഭവല്ലേ നമ്മൾ കണ്ടിട്ടല്ലേ മെഷീനും തയ്യലും കുരുങ്ങി ഇത് കുരുങ്ങിയതല്ല ലില്ലി മോളെ ഇത് കുരുക്കിയതാണ് കുരുക്കി ഇതാ പറ സെക്കൻഡ് ഹാൻഡ് എന്ന് സെക്കൻഡ് ഹാൻഡ് അടി എടി ഇത് 1500 രൂപയ്ക്ക് കുരുക്കി നീ നീ പൊട്ടിയല്ലല്ലോ നിന്നെ പറ്റിക്കാൻ പറ്റില്ല പക്ഷെ എന്റെ എന്റെ ഭാര്യ പൊട്ടിയാണ് അവളെ പറ്റിക്കാൻ പറ്റും എന്തോന്നടാ പായസം വെച്ചാലോ നമുക്ക് മെഷീന്റെ ഉദ്ഘാടനം ബിരിയാണി മതിയോ എന്നാ പിന്നെ ബിരിയാണി ആക്കാം ഞാൻ സ്പോൺസർ ചെയ്യും ജെ സി ബി വിളിച്ചെങ്കിൽ അതിനൊന്ന് കറക്കി വിടായിരുന്നു ഞാനിപ്പോ കുറച്ചു മുമ്പ് ഒരു മെഷീൻ കൊണ്ടുവന്നിരുന്നില്ലേ അത് കറങ്ങുന്നില്ലെന്നേ ആ അവിടെ വെച്ച് നോക്കിയായിരുന്നു പക്ഷെ ഇവിടെ ഒന്ന് ശരിയാവുന്നില്ല അത് എനിക്കതൊന്നും അറിയണ്ട ഒരാള് വേഗം ഇങ്ങോട്ട് വാ ഏതെങ്കിലും ഒരു വണ്ടി എടുത്ത് വാടോ ആ വെറുതെ മെനക്കെടുത്തിരുത് ആ ശരി ശരി ആ ആ ഇപ്പം ആള് വരും അവർ പറഞ്ഞു എന്തോ ചെറിയ എന്തോ മിസ്റ്റേക്കാണ് അവരിപ്പോൾ ആൾ വന്നുള്ളൂ വിളിച്ചു പറഞ്ഞാൽ അപ്പോൾ ആൾ വരുമല്ലോ നമുക്ക് വരുമ്പോൾ ആംബുലൻസ് ഇതിനെ കൊണ്ടുപോയി സംസ്ഥാനം ഞാൻ എന്താ ഇവിടെ എന്നാ സാംസങ് പറഞ്ഞിട്ട് വന്നത് എന്തിനാ 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 എന്തവിടെ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞ മെഷീൻ നിങ്ങളാണോ അതറിയില്ല ഈ കടയിൽ നിന്നല്ല ഈ ഏരിയയിലുള്ള സർവ കടകളുടെ ആസ്ഥാന ടെക്നീഷ്യൻ ഞാനാണ്ട ഞാൻ സാംസങ് വിളിച്ച് പറഞ്ഞു ഹലോ ഹലോ വേറെ ആളില്ല ഞാനേ ഉള്ളൂ അകത്തടക്കത്ത് ആരെന്നറിയാമോ അറിയില്ല ആ ഹലോ ഹലോ അകത്തടക്കത്ത് ആരെന്നറിയാമോ ഇല്ല എന്റെ അമ്മിണിക്കുട്ടി നിങ്ങൾ അമ്മിണിക്കുട്ടി നമ്മളെ അമ്മിണിക്കുട്ടി നമ്മൾ ഇവിടെ നിന്ന് പൊളിച്ചെടുത്തോണ്ട് പോയാ ഓ അയ്യോ മനസ്സിലായില്ലല്ലേ ഇല്ല മനസ്സിലാവൂല ആ തരത്തിലാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് 35 വയസ്സുകാരിയായി അമ്മിണിക്കുട്ടിയെ 17 വയസ്സുകാരിയാക്കി മാറ്റി അയ്യോ ഇങ്ങനെ നോക്കിന്നാ മതിയാ വാ 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 ചേച്ചി വന്ന് അമ്മിണിക്കുട്ടി എന്റെ അമ്മിണിക്കുട്ടി ഓ നോക്കി ചിരിക്കുന്ന ചിരി എന്താ 5 മിനിറ്റ് ഇപ്പൊ ശരിയാക്കി തരാം കേട്ടോ ഓ എന്റെ പൊന്ന അമ്മിണിക്കുട്ടി എന്നാലും എന്റെ തങ്കം നിനക്കിത് എങ്ങനെ കഴിഞ്ഞടി ആ കടയിൽ ഇത്രയും മെഷീൻ ഇരുന്നിട്ടും നമ്മളെ അമ്മിണിക്കുട്ടിയെ തന്നെ തെരഞ്ഞെടുത്ത് നീ ഇങ്ങ് കൊണ്ടുവന്നത് നീയേ ഈ പോലീസുകാരന്റെ പെങ്ങള് തന്നെയാണ്